പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പേരിൽ കോൺഗ്രസും സിപിഎമ്മും നടത്തുന്നത് മുസ്ലിം വോട്ട് നേടാനുള്ള ഹീനതന്ത്രമാണെന്നും യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ. വില്ലിയപ്പള്ളിയിൽ ബിജെപി സംഘടിപ്പിച്ച രാഷ്ട്രരക്ഷാ സംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ദിവസം പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ജനജാഗ്രതാ സമ്മേളനം നടന്നു. 52 വാർഡുകളിൽ നിന്നായി ഏകദേശം 6000 പേർ പങ്കെടുത്ത ആ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ആരാധ്യനായ വത്സൻ തില്ലങ്കേരിയായിരുന്നു. അന്ന് പാലക്കാട്ടെ വലിയങ്ങാടി, ആ വലിയങ്ങാടിയിലെ 400 കടകൾ അടച്ചു. ആ 400 കടകൾ അടച്ചത് ഈ ജനജാഗ്രതാ സമ്മേളനത്തെ എതിർത്തുകൊണ്ട് ഹർത്താൽ ആചരിച്ചുകൊണ്ടല്ല, മറിച്ച് ആ 400 കടകളും അടച്ച് 400 കടകളിലെയും ഉടമസ്ഥരും അതിൽ ജോലി ചെയ്യുന്ന ആളുകളും ഈ ജനജാഗ്രതാ സമ്മേളനത്തിൻ്റെ റാലിയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് പാലക്കാട് കടകൾ അടച്ചത്. ഞാനിവിടുത്തെ വ്യാപാരി വ്യവസായികളെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ ജനജാഗ്രതാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി, ആളുകൾക്ക് സൗകര്യം ചെയ്യാൻ വേണ്ടി ഈ വില്ലിയപ്പള്ളിയിലെ മുഴുവൻ കടകമ്പോളങ്ങളും അടച്ച് നിങ്ങൾ ചെയ്ത സഹകരണത്തിന് ആദ്യമേ നന്ദി പറഞ്ഞുകൊള്ളുകയാണ്. നോക്കൂ, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഏതെങ്കിലും വ്യത്യസ്ത അഭിപ്രായമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു പൊതുപരിപാടി നടത്തുന്ന സമയത്ത് ആ പ്രദേശത്ത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വ്യാപാര സ്ഥാപനങ്ങളിൽ കുറച്ച് മേൽക്കൈയുണ്ട് എന്ന് കരുതി അവരെ മുഴുവൻ ഭീഷണിപ്പെടുത്തി കടകളടപ്പിച്ച് നിങ്ങൾ ആരും അത് കേൾക്കാൻ പോകരുത് എന്ന് പറഞ്ഞ് ഒരു വല്ലാത്ത ഭയത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഏർപ്പാട് വാസ്തവത്തിൽ കേരളത്തെ എങ്ങോട്ടാണ് എത്തിക്കുന്നത്? കടകളടച്ച് വീടുകളിൽ സമ്പർക്കത്തിന് വരുമ്പോൾ വീടുകളിൽ കയറണ്ട എന്ന് പോസ്റ്റ് ഒട്ടിച്ച് ഈ പ്രതിഷേധിക്കുന്ന ആളുകളൊക്കെ സ്വയം അവനിലേക്ക് ചുരുങ്ങുമ്പോൾ വാസ്തവത്തിൽ ഇവർ തകർക്കുന്നത് പതിറ്റാണ്ടുകളായി തലമുറകളായി നമ്മൾ ആർജിച്ചെടുത്തിട്ടുള്ള, നമ്മുടെ പൂർവികർ മുതൽ നമ്മൾ ആർജിച്ചെടുത്തിട്ടുള്ള നമ്മുടെ സ്നേഹമാണ്, സഹകരണമാണ്, വലിയ മതനിരപേക്ഷതയുടെ ദീർഘകാലത്തെ പാരമ്പര്യമാണ് തകർക്കുന്നത്. സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കി അരാജകത്വം സൃഷ്ടിക്കുകയാണ് കോൺഗ്രസും സിപിഎമ്മും ചെയ്യുന്നത്. ബിജെപി വില്ലിയപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കൃപേഷ് പൊന്നക്കാരി അധ്യക്ഷത വഹിച്ചു. മേഖലാ പ്രസിഡന്റ് വി വി രാജൻ, രാമദാസ് മണലേരി, ടി കെ പ്രഭാകരൻ, രജീഷ് മാങ്ങിൻകൈ, മജീദ്, കെ പി വിജയലക്ഷ്മി, സദാനന്ദൻ ആയാടത്തിൽ, പി മുരളി, അരീകര രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. മയ്യന്നൂരിൽ നിന്ന് വില്ലിയപ്പള്ളിയിലേക്ക് റാലിയും നടത്തി. ഇത് നടപ്പിൽ വരുത്തണം, അതിന് ഞാൻ മുമ്പിൽ നിൽക്കും, യാതൊരു സംശയവുമില്ല. നമ്മളുടെ ഈ രാജ്യത്തിൻ്റെ ആവശ്യമാണ്, അഖണ്ഡതയാണ്. എന്തു നിങ്ങൾ മനസ്സിലാക്കാത്തത്? നിങ്ങളെന്താ പൊട്ടന്മാരായി പോയേ? എന്തെന്നാ ഇത് പറയേണ്ടത്? എങ്ങനെ മനസ്സിലാക്കി തരും? നിങ്ങൾക്ക് എത്ര പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിട്ട് പോയി അവസാനം നിങ്ങൾ പഞ്ഞു പോലെ ആകരുത്. അതുകൊണ്ട് നിങ്ങൾ ഇനി വിഷയങ്ങൾ മനസ്സിലാക്കണം. ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ തിരിയതൊന്നുമല്ല. ആധാർ കാർഡിലെ വന്നൊരു അച്ചുവട്ടം പറഞ്ഞ് അച്ഛനാഥൻ സി പി എമ്മിൻ്റെ ഇത് വല്ലാണ്ട് എന്തെല്ലോ അടങ്ങാറായി കളിയെന്ന് പറഞ്ഞ്, അപ്പോൾ ഇപ്പം വന്നൊരു ആധാർ കാർഡില്ലാണ്ട് ഒരു സംഗതിയും ചെയ്യാൻ പറ്റില്ല. അതേപോലത്തെ എൻ ആർ സി നമ്മൾക്ക് ആവശ്യമാണ്, അത് ഗൾഫിൽ പോയാൽ അറിയും. അതുകൊണ്ട് നമ്മൾ ഈ വിവേചനം മാറ്റി ഇവിടുത്തെ മുസ്ലിങ്ങളും മറ്റുള്ള മതപാർട്ടികളും ജനങ്ങളും ഒത്തുകൂടി ഇത് നടപ്പിൽ വരുത്തണം.